പ്രവചിച്ചിട്ട് ആ സിഡി ബ്ലോഗിലേക്ക് ഹർമ്മമായ സാധനങ്ങളുണ്ട്. ഒന്ന് പരിചയപ്പെടുത്തിട്ട് ഈ സ്ഥലമൊക്കെ അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. തമിഴ്നാട് ബോർഡർ ആണ് അല്ലേ? എത്ര മനോഹരം, ഇതൊക്കെ കണ്ടുകഴിഞ്ഞാൽ നല്ല ആംബിയൻസ് ആണ് ഈ സ്ഥലത്തിന്. കൃത്യമായിട്ടുള്ള ഈ സ്ഥലത്തിന്റെ ഒരു സംഗപ്പൻ പാറ, ശാന്തൻപാറ എത്ര കിലോമീറ്റർ? 4 കിലോമീറ്റർ. അതായത് ശാന്തൻപാറ നെടുങ്കണ്ടം റോഡിൽ 4 കിലോമീറ്റർ, അതായത് മെയിൻ റോഡിൽ നിന്ന് 2 കിലോമീറ്റർ പോക്കറ്റല്ലേ. എത്ര മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. അപ്പൊ ഇന്ന് പ്രധാനപ്പെട്ട നമ്മുടെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ വേനൽക്കാലത്ത് നല്ല മനോഹരമായിട്ട് ചെടികൾ സുധാർ സാറിന്റെ ഡയറക്ഷൻ ആണല്ലോ കൃഷിക്ക് പോകുന്നത് അല്ലേ? അതിന്റെ ഒരു വിവരം എന്തൊക്കെ ചെയ്യുന്നു സാധാരണ പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടിട്ടാണ്. വേനൽക്കാലം ഒക്കെ ആണ് സാർ പറയുന്ന കാര്യങ്ങൾ വളരെ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ചെയ്യാൻ തുടങ്ങിയപ്പോ തൊട്ട് തന്നെ മൊത്തത്തിൽ ചെടിക്ക് മാറ്റങ്ങളുണ്ട്. കംപ്ലൈന്റുകളൊക്കെ മാറി, കംപ്ലൈന്റുകളൊക്കെ മാറി കണ്ട തന്നെ അറിയാം. ചെടിയില് ചൊറി അതുപോലെ തണ്ട് തുരപ്പൻ ഇങ്ങനെയുള്ള ഐറ്റം എല്ലാം ഇല്ലാതെ എല്ലാം കണ്ടോളായി. പ്രധാനപ്പെട്ട ഒരു കാര്യം വേനലാണ് ഉണക്ക് ബാധിച്ചിട്ടേ ഇല്ല നിങ്ങളുടെ ചെടിക്ക്. മരത്തിൽ ശ്രദ്ധിച്ചാൽ അറിയാ സാധാരണ പ്രേക്ഷകർക്ക് ഒട്ടും തന്നെ തണലൊന്നും ഇല്ല. നല്ല തുറസായിട്ടുള്ള സ്ഥലം, ചെടി നല്ല ഗ്രീനിഷ് ആണ്. പറയുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്യുന്ന ഏറ്റവും ഗുണമാണ്. എന്തൊക്കെയാ സുധാർ സാറേ? ഇപ്പൊ ഇവിടെ മെയിൻ ആയിട്ട് ഞാൻ ആദ്യം വന്ന് നോക്കുമ്പോ ഇവിടെ ഇവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ തട്ടമറിച്ചൽ ഉണ്ടായിരുന്നു, പിന്നെ എല്ലാവരുടെയും പ്രശ്നം ചൊരി മാറിയിട്ടില്ല, പിന്നെ ഇവർക്ക് ഉണ്ടായിരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ശരം വരുന്നത് കരുത്തായിട്ട് വരുന്നില്ല, പിന്നെ അരി എണ്ണം കുറവായിരുന്നു. അരിയെണ്ണം കുറവാണ്, തൂക്കം കിട്ടുകയല്ല. അപ്പോ ആദ്യം തട്ടമറിച്ചൽ നിയന്ത്രിക്കാൻ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് നമ്മള് കുമ്മായം, മഗ്നീഷ്യം, പിന്നെ സൾഫറും മഞ്ഞൾപ്പൊടി, ഇത് നാലുമാണ് കളിക്ക് വിളിച്ചത്. ബേസ് അതാണ്. സാർ അതെ, നമ്മൾ കഴിഞ്ഞ വീഡിയോ കാണാത്ത പല പ്രേക്ഷകരും ഉണ്ടാവും, അതിന്റെ അനുവാദം ഒന്നും കൂടെ ഒന്ന് 200 ലിറ്ററിന് എന്തൊക്കെ? ഇപ്പോ ചൂടുള്ള സമയമായതുകൊണ്ട് ഈ സമയത്ത് കുമ്മായം 1 കിലോ, മഗ്നീഷ്യം 1/2 കിലോ, മറ്റേ വെജിറ്റബിൾ സൾഫർ 200 ഗ്രാം, 50 ഗ്രാം മഞ്ഞൾപ്പൊടി, അതെ 200 ലിറ്റർ വെള്ളം, 200 ലിറ്റർ വെള്ളത്തിനുള്ള ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ശരം എങ്ങനെയാണ് അത് ചരത്തിന്റെ മുകളിലോട്ട് ഒളിച്ചിട്ട് യാതൊരു കുഴപ്പമില്ലല്ലോ. അപ്പൊ അതിന്റെ മണ്ടയ്ക്ക് തന്നെ നമ്മൾ കംപ്ലീറ്റ് ചെടിയിനകത്തും പുറത്തും 5 ലിറ്റർ യാതൊരു പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല ഒളിച്ചു കൊടുത്താൽ. അപ്പൊ അത് ഒളിച്ചു കൊടുത്തപ്പോ തന്നെ ഒരു 10-15 ദിവസം കഴിഞ്ഞപ്പോ ഈ കംപ്ലീറ്റ് തട്ടമറിച്ചൽ മാറി. പിന്നെ അടുത്ത് നമ്മൾ മരുന്നടിച്ചായിരുന്നു. അപ്പൊ മരുന്ന് എന്ന് പറയുന്നത് സേഫ് സൈഡ് ആയിട്ടുള്ള ഗുഡ് അഗ്രികൾച്ചർ പ്രാക്ടീസിനുള്ള രീതിയിലെ മരുന്നുകളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഒന്ന് ഗ്രീൻ ലേബിൾ, പിന്നെ അതെ അതെ സേഫ് സൈഡ് ആയിട്ടുള്ള കീടനാശിനികളാണ്. ഒരു ചാർട്ട് തന്നെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. മനസ്സിലാക്കാൻ അല്ല, അപ്പൊ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളതാണ് കോറോജൻ എന്ന് പറഞ്ഞ കീടനാശിനി യൂസ് ചെയ്തിട്ടുണ്ട്, പിന്നെ ക്വിനാൽഫാസ് യൂസ് ചെയ്തിട്ടുണ്ട്, ഡൈമെത്തയോട്ട് യൂസ് ചെയ്തിട്ടുണ്ട്, ഡയോതയോ കാർബമേറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഫെൻതയേറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് മെയിൻ ആയിട്ട് ഇവർ ചെയ്തിട്ടുള്ളത്. കൊറോജൻ കൂടുതൽ വിലയാണെങ്കിൽ പോലും ഡോസേജ് കുറച്ച് മതി, അളവിൽ കുറച്ച് മതി, അളവിൽ കുറച്ച് മതി. പിന്നെ സമ്മീറ്റ് ഒരു പ്രാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ള കീടനാശിനികൾ എന്ന് പറയുന്നത്. ഫംഗിസൈഡ് സംബന്ധിച്ച് പൗഡർ ഫാമിലുള്ള യാതൊരു ഫംഗിസൈഡ് യൂസ് ചെയ്തിട്ടില്ല. അതെന്താ സാർ അതിന്റെ കാര്യം? പൗഡർ ഫാമിലുള്ള ഫംഗിസൈഡ് യൂസ് ചെയ്യുമ്പോൾ റെസിഡ്യൽ കൂടുതലാണ്. കാർബൺ ഡൈഓക്സൈഡ് മാംഗസ് ഫഡക്കം, അതെ അതെ അതെ. അതായത് തയോ തയോ കാർബമേറ്റ് എന്ന് പറയുന്ന സംഭവമാണ് ഈ പറയുന്ന പൗഡർ ഫാമിലുള്ള മാക്സിമം ഫംഗിസൈഡ്സ്. ഓക്കെ ഓക്കെ. അപ്പൊ അത് പരമാവധി ഈ ഫീൽഡിൽ ഒഴിവാക്കി. അപ്പൊ അതിന് പകരം ഞങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ ചെയ്തത് എന്നു വെച്ചാല് ഈ സൂഡമോണാസ് ബേസിലെ സബ്സ്റ്റിൽസ്, ട്രൈക്കോഡെർമ, പിന്നെ മെത്തലോ ബാക്ടീരിയ, ഈ 4 എണ്ണം സെപ്പറേറ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞു. സെപ്പറേറ്റ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് പിന്നെ ഒരു പ്രത്യേക ആ സീവീഡിന്റെ പേരെന്താണ്, അസവാന്ന് പറഞ്ഞ ഒരു സീവീഡ്. ഇത് യു എയിൽ ഇരുന്നാണ് വരുന്നത്, ആ അസവാന്ന് പറയുന്ന സീവീഡ് ഇമ്പോർട്ട് ചെയ്യുന്ന വരുന്നതാണ്. അപ്പോ അദ്ദേഹം ഇതിന്റെ ഓണർ യു എയിൽ ഉള്ളതുകൊണ്ട് അവിടെ നിന്ന് അയച്ചു തരും. അപ്പൊ ഈ അസവാന്ന് പറഞ്ഞ അസവാവും പിന്നെ സൂഡമോണാസും ബേസിലസ് സബ്സ്റ്റിൽസും ബേസിലസ് ബാക്ടീരിയം 4 ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെ ചോട്ടിലും ഒളിച്ചു കൊടുക്കും. ട്രൈക്കോഡെർമ സെപ്പറേറ്റ് ചോട്ടില് ഒന്ന് ഒളിച്ചു കൊടുക്കും. ഇതിപ്പോ ഏകദേശം 3 പ്രാവശ്യം ചെയ്തോ? 3 പ്രാവശ്യം. 3 പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ചെടിയുടെ സ്വഭാവം ആകെ മാറിയിട്ടുണ്ട് 3 മാസം. അപ്പോ ഇപ്പൊ നമുക്ക് കഴിഞ്ഞ മാസമൊക്കെ നോക്കിയാല് ഈ
പൊള്ളുന്ന ചൂടാണ്. ചൂടായിരുന്നു നമുക്ക് തന്നെ ഇപ്പൊ ഒത്തിരി പേർക്ക് തൊളി പൊള്ളി പലരും ഹോസ്പിറ്റലിലാണ്. ഒത്തിരി പേര് 11 മണി മുതൽ 3 മണി വരെ സൂര്യാഘാതം. ഗവൺമെന്റ് അതെ. പിന്നെ നമുക്ക് ഇവിടെ തന്നെ നോക്കിയാല് ഈ തണലില്ല, തണലില്ല, തണലില്ലാതായിട്ടും ചെടി നോക്കിയാല് ആവറേജ് ഈ മുകളിലുള്ള 1-2 ഇല മാത്രം ചെറുതായിട്ട് പൊള്ളിയിട്ടുള്ളതല്ലാതെ കംപ്ലീറ്റ് ഗ്രീൻ ആണ്, നല്ല ഗ്രീനിഷ് ഉണ്ട്. അതുപോലെ തന്നെ അടുത്ത വർഷ സീസണിലുള്ള ചിമ്പ് നമ്മൾ ആക്കിയെടുത്തു. പിന്നെ വളപ്രയോഗം നമ്മൾ ഒരു പ്രാവശ്യം കലക്കി ഒളിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പോ ഈ ഇതിനകത്ത് നമ്മൾ ചെയ്തിട്ടുള്ള 3 പ്രാവശ്യം ഈ മിത്ര കുമുളുകളും ഈ അസവാണ് പറഞ്ഞ സീവീഡും ചെയ്തിട്ടുള്ള ഗുണം എന്ന് പറഞ്ഞാല് 1, കായ് തന്നെ ഒരു 15-20% ഈൽഡ് കൂടുതൽ കിട്ടി. അവരുടെ എക്സ്പീരിയൻസിൽ പറയുന്നത് ശരത്തിന് നല്ലപോലെ ഗ്രീൻനെസ് ഉണ്ട്, കായ് സെറ്റിംഗ്സ് ഉണ്ട്. ഇതുപോലെ ശരത്തിന് നീളം കൂടാൻ വേണ്ടിയിട്ട് ശരത്തിന് നീളം കൂടാനെ നമ്മൾ ഒരു റോസ് കളർ ആയിട്ടുള്ള ഒരു പൊടി അടിച്ച പൊടിയാണ് സ്പ്രേ ചെയ്ത് കൊടുത്തത്. അത് പലതരത്തിലുള്ള ന്യൂട്രിയൻസ് ആണ്. അതായത് സെക്കൻഡറി ന്യൂട്രിയൻസ്, മൈക്രോ ന്യൂട്രിയൻസ്, മേജർ ന്യൂട്രിയൻസ് ചേർന്നിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ്. അതാണ് സ്പ്രേ ചെയ്ത് കൊടുത്തത്. അത് ഒറ്റ പ്രാവശ്യം അല്ലേ കൊടുത്തിട്ടുള്ളു അല്ലേ. അപ്പൊ അത് അടിച്ചു കൊടുത്തപ്പോ തന്നെ എന്ന് പറഞ്ഞാല് ആ ഒരു ഇതിന് പ്രത്യേകത എന്ന് പറഞ്ഞാല് ഈ നമ്മൾ കൂടുതൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് അസിഡിറ്റി, ഡൈജഷൻ പ്രോബ്ലം, ഗ്യാസിന്റെ പ്രോബ്ലം. അതുപോലെ തന്നെയാണ് ചെടിക്ക് ചിലപ്പോ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകും. അതെ അതെ. അപ്പൊ അത് കറക്റ്റ് ചെടിക്ക് എടുത്തു കൊടുക്കാനുള്ള ഒരു സംഭവമാണ് റോസ് കളർ ആയിട്ടുള്ള ഒരു പൗഡർ യൂസ് ചെയ്തത്. അത് നല്ല റിസൾട്ട് ആയിട്ടാണ് കണ്ടേക്കുന്നത്. പിന്നെ അതും പിന്നെ ഇതിന്റെ കൂട്ടത്തില് ഇവർ യൂസ് ചെയ്തിട്ടുള്ള അസവാണ് പറഞ്ഞ സീവീഡ്, അതും നല്ല റിസൾട്ടാണ്. അപ്പൊ ഇതെല്ലാം എന്ന് പറഞ്ഞാല് മേഡം തന്നെ അഗ്രി പഠിച്ചിട്ടുള്ള ഒരു മേഡമാണ്. അപ്പൊ അവർക്ക് ഇതിനെ കുറിച്ച് ഫുൾ ഡീറ്റെയിൽ അറിയാം. അപ്പൊ ഞാനിപ്പോ റെക്കമെൻഡേഷൻ ചെയ്യുന്നുണ്ടെങ്കിലും അവർ ഇതിനെ കുറിച്ച് സെർച്ച് ചെയ്യും, സാർ പറയുന്നത് കറക്റ്റ് ആണോ ഓക്കെ എന്ന് പറഞ്ഞ ശേഷമാണ് ഇത് ശരിയാക്കുന്നത്. അപ്പൊ അത് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ അവരൊരു അഗ്രി പഠിച്ചത് കൊണ്ട് ഇതിനെ കുറിച്ച് അവർക്ക് ധാരണ ഉണ്ട്. ഞാൻ പറഞ്ഞാലും അവര് നോക്കും. അങ്ങനെ സംഭവങ്ങളുണ്ട്, സംഭവങ്ങളുണ്ട്. ശരി, ബോധ്യപ്പെട്ടിട്ട് തന്നെയാണ്. അപ്പൊ അവരെ കാട്ടിലും ഞാൻ കൂടുതൽ അറിഞ്ഞിരിക്കുന്നു സാറേ. എന്നാൽ മാത്രമേ ഞാൻ പറയുന്നവരെ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. ഓക്കെ ഓക്കെ. ഇപ്പൊ റിഡോമിൽ ഗോൾഡ് തട്ടമറിച്ചലിന് അടിക്കുന്നു പറഞ്ഞു, വേണ്ടെന്ന് പറഞ്ഞു. വേണ്ട, അതിന്റെ കാരണം എന്താണ് സാറേ? എന്ന് പറഞ്ഞാൽ സാറേ അതിനകത്ത് ഈ മാംഗോസെപ്പ് ഉള്ളതുകൊണ്ട് റെസിഡ്യൽ കൂടും. അത് വേണ്ടാന്ന് വെച്ചിട്ടാണ് കുമ്മായ മഗ്നീഷ്യ ഈ കോമ്പിനേഷൻ കളിക്ക് വിളിച്ചു. മറ്റേ ഹൈ ഡോസും ആണ് അവസാനത്തെ ആയുധമാണ്. അതെ അതെ അതെ. അതിന് വേറെ സിമ്പിൾ മെത്തേഡ് ആണ്. സിമ്പിൾ മെത്തേഡ് ആണ് മഗ്നീഷ്യ സൾഫർ. സിമ്പിൾ മെത്തേഡ് ആണ്. അത് പല പ്രാവശ്യം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അഴുകരുന്ന പ്രശ്നം ഉണ്ടാവില്ല. ഇതാണ് അസഫ എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ. ഒരു ഓർഗാനിക് ബീറ്റ് പേസ്റ്റ് ആയിട്ടുള്ള ഒരു സീവീഡ് എക്സ്ട്രാക്ട് ആണ്. ഓർഗാനിക് ആണ്, ഇത് ഇമ്പോർട്ടഡ് ആണ്. നല്ല റിസൾട്ട് ഉണ്ട്, നല്ല റിസൾട്ട് ഉണ്ട്. ഇത് യൂസ് ചെയ്യുമ്പോൾ ഉള്ള സംഭവം എന്നു വെച്ചാല് ഇമ്മ്യൂണിറ്റി പവർ ഡെവലപ്പ് ആകുന്നു. കായ്ക്ക് ഈ തൊളി കെട്ടി കൂടുതൽ ഉണ്ടാകുന്നു. ഒരു പരിധി വരെ ചൊറി കൺട്രോൾ ആകും. ഈ പറയുന്ന ബ്രൗൺ ആൽഗ ഇതിനകത്തുണ്ട്. അപ്പൊ നല്ല റിസൾട്ട് ആയിട്ടാണ് കണ്ടേക്കുന്നത്. പിന്നെ വേറെ ഒരു സംഭവം, ഈ കൊടുക്കുന്ന മിത്ര ബാക്ടീരിയാവുക്കും ഇത് കമ്പാറ്റബിൾ ആണ്, പവർഫുൾ പവർഫുൾ ആണ്. അപ്പൊ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോ ഇത് ചേർത്തിട്ടാണ് കൊടുക്കുന്നത്. അങ്ങനെയാണ്. ഇതിന്റെ അനുപാതം എങ്ങനെ? 100 ലിറ്റർ ഉള്ളതിന്റെ മറ്റേ മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളത് 1 ലിറ്റർ. ഇത് 200 മില്ലി 200 ലിറ്റർ. പിന്നെ വേറെ സാറേ ഒരു കാര്യം, നമ്മളൊരു ഏല തൈയുടെ ഒരു വീഡിയോ ചെയ്തിട്ട് ചേറ്റുഴിയിൽ അന്ന് സാറ് ഈ സുഡോമോണസ്, ബേസിൽ സബ്സിൽസ്, മെത്രോ ബാക്ടീരിയ, ട്രൈക്കോഡർമയൊക്കെ മൾട്ടിപ്ലൈ ചെയ്യുന്ന ഒരു കാര്യം പറഞ്ഞു വന്നപ്പോ അത് പൂർണ്ണമാകാൻ കഴിഞ്ഞില്ല. ഞാൻ അത് വഴിതിരിച്ചു വിട്ടു എന്നുള്ള ഒരു വ്യാപകമായിട്ട് വിമർശനം കമന്റിന് അത് വന്നിരുന്നു. അപ്പൊ സാർ ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്ന സുഡോമോണസ് ബേസിൽ സബ്സ്റ്റൻസ്, മെത്രോ ബാക്ടീരിയ, ട്രൈക്കോട്ടർമ അടക്കം. സുഡോമോണസ് ബേസിക് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് നമുക്ക് 1 തേങ്ങാവെള്ളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, പിന്നെ ശർക്കര കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം, പിന്നെ ഞങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ന്യൂട്രിയൻ മിക്സർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. പഞ്ചസാര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ കഴിയില്ല. ഇല്ല ഇല്ല ഇല്ല. അതിന് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. സയന്റിഫിക് ആയിട്ട് പ്രൂവൻ ചെയ്തിട്ടുള്ള ടെക്നിക്കാണ്, ഒരിക്കലും മൾട്ടിപ്ലൈ ആകത്തില്ല. പിന്നെ നമുക്ക് ബേസിലെ സബ്സ്റ്റിൽസും അല്ലെങ്കിൽ ബേസിലെ സ്മെഗത്തീരിയം അല്ലെങ്കിൽ മെത്തലോ ബാക്ടീരിയ ഇതും നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ഇപ്പോൾ ബേസിലെ സബ്സ്റ്റിൽസ്, ബേസിലെ സ്മെഗത്തീരിയം,
അല്ലെങ്കിൽ ഈ പറയുന്ന മെത്തലോബാക്ടീരിയവും നമുക്ക് ശർക്കര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഈസിയാണ്, ലോ കോസ്റ്റ് ആയിട്ടുള്ള ടെക്നിക്ക്. അല്ലെങ്കിൽ ഞങ്ങൾ തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ന്യൂട്രിയൻ മിക്സർ, ന്യൂട്രിയൻ മിക്സർ കൊണ്ട് ഡെവലപ്പ് ചെയ്യാം. ഈ ന്യൂട്രിയൻ മിക്സറിന് ഉദ്ദേശിക്കുന്നത് മെയിന് ഈ കണ്ടാമിനേഷൻ ഒഴിവാക്കി പിന്നെ അതിന്റെ പെർഫെക്റ്റ് ഗ്രോത്ത്. ഒരു ന്യൂട്രിയൻ, ഒരു ബാക്ടീരിയക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസ് എന്താണ്, അത് വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പൊ അത് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി എഫക്ട് കൂടുതൽ കിട്ടും. ഒന്ന്, പിന്നെ നമുക്ക് ട്രൈക്കോഡെർമ വേണമെങ്കിൽ നമുക്ക് ട്രൈക്കോഡെർമ ഉരുളക്കിഴങ്ങ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഉരുളക്കിഴങ്ങ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ട്രൈക്കോഡെർമ മാത്രം ഇവിടെ പ്രത്യേകിച്ച് നമ്മൾ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടുണ്ട്. മൾട്ടിപ്ലൈ ചെയ്യാൻ കഴിയില്ല. ഇല്ല ഇല്ല, ബാക്ടീരിയ ഒന്നും ഉരുളക്കിഴങ്ങ് മൾട്ടിപ്ലൈ ആകത്തില്ല. ഫംഗസ് ഉരുളക്കിഴങ്ങ് മൾട്ടിപ്ലൈ ആകും. അപ്പൊ ഈ ട്രൈക്കോഡെർമ ഉരുളക്കിഴങ്ങിന്റെ കൂടെ നമുക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസ് ന്യൂട്രി മിക്സർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ചേർത്ത് മൾട്ടിപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ടെക്സ്ട്രോസ് എന്ന് പറഞ്ഞ് മാർക്കറ്റിൽ ലഭ്യമാണ്. അത് ഒരു 200 ഗ്രാമും ഉരുളക്കിഴങ്ങ് എത്ര ഏരി ഇത് നമുക്ക് പിന്നെ 50 ലിറ്റർ മൾട്ടിപ്ലൈ ചെയ്യുന്നെങ്കിൽ 2 കിലോ ഉരുളക്കിഴങ്ങ്, ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് വേവിച്ച് അത് പേസ്റ്റ് ആക്കി അതിന്റെ നീരാണ് അതിൽ ഒളിക്കേണ്ടത്. എല്ലാവരും ചെയ്യുന്ന തെറ്റ് എന്താണെന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് അങ്ങനെ തന്നെ ഇടുവല്ലേ, അതല്ല ഇടേണ്ടത്. ഈവൻ ഉരുളക്കിഴങ്ങ് വേവിച്ച് അത് പശയാക്കി അതിന്റെ നീര് മാത്രമേ അതിനകത്ത് ഒളിക്കാൻ പാടുള്ളൂ. അല്ലാതെ അതിന്റെ ഈ കംപ്ലീറ്റ് സംഭവങ്ങൾ ഉണ്ടല്ലോ, പശ പോലെ ഉള്ള സംഭവങ്ങൾ ഒരിക്കലും ഇടരുത്. ഇട്ട് കഴിഞ്ഞാലും പ്രശ്നമാണ്, അത് ഹൈജീനിക് അല്ല. അപ്പൊ അതിൽ പലതരത്തിലുള്ള ഈച്ചകൾ വന്ന് കയറാൻ ചാൻസ് ഉണ്ട്. അതിൽ തന്നെ ചില സംഭവങ്ങൾ ഉണ്ടെങ്കിൽ അതും കയറാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഈവൻ ട്രൈക്കോഡെർമ ഫംഗസ് ആയാലും അതിനകത്ത് ചെയ്യുന്ന സംഭവങ്ങൾ ഹൈജീനിക് ആയിരിക്കും. അതെ, വേവിച്ച് അതിന്റെ നീര് മാത്രം പശയാക്കിക്കൊണ്ട് നീര് മാത്രം എത്ര കിട്ടുന്നുണ്ടോ അത് ഈ 50 ലിറ്റർ വെള്ളത്തിനകത്ത് ഒളിച്ചിട്ട് ഒരു 200 ഗ്രാം ടെക്സ്ട്രോസ് ചേർത്ത് ഇതിന്റെ മദർ കൾച്ചർ ഇട്ട്, പ്രത്യേകിച്ച് ഫംഗസ് മൾട്ടിപ്ലൈ ചെയ്യാൻ 7 ദിവസം വേണ്ട, 7 ദിവസം. ബാക്ടീരിയ മൾട്ടിപ്ലൈ ചെയ്യാൻ 48 മണിക്കൂർ മതി. 48 മണിക്കൂർ മതി. അതെ. ഇതിനു ശേഷം ഇത് ഈ മിശ്രം തയ്യാറാക്കിയതിനു ശേഷം നമ്മൾ ഇളക്കി കൊടുക്കുക എന്തെങ്കിലും പ്രത്യേക? നോർമലി എല്ലാരും ഈ ഒരു ദിവസം കൂടുമ്പോ ആന്റി ക്ലാക്ക് വൈസ് ഇളക്കണെന്ന് പറയുന്നത്. എന്റെ ഒരു എക്സ്പീരിയൻസിൽ ഇത് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആദ്യം ഇടുമ്പോ ഒന്ന് ഇളക്കി കൊടുക്കുക, പിന്നെ എടുക്കുമ്പോ ഒന്ന് ഇളക്കി കൊടുക്കുക, അങ്ങനെയല്ലേ നമ്മൾ ഇവിടെ എടുക്കുക. അപ്പൊ എന്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എടുത്ത് ഇളക്കി കൊടുക്കുമ്പോ സംഭവിക്കുന്നത് ഇതിന്റെ ഗ്രോത്ത് കുറയും. ഒന്ന്, പിന്നെ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ പലതരത്തിലുള്ള ശത്രുക്കുമുളകൾ ഇതിനകത്ത് സാധ്യത ഉണ്ട്. അതുകൊണ്ട് എപ്പോ ആവശ്യമുണ്ട് എടുക്കുന്ന സമയത്ത്, പിന്നെ നാല് ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നാളും സെപ്പറേറ്റ് കപ്പ് വെച്ചിട്ട് സെപ്പറേറ്റ് എടുക്കാണ്ട പറയുന്നത്. അങ്ങനെ സെപ്പറേറ്റ് ആണ് പറഞ്ഞേക്കുന്നത്. ഒരു കാരണവശാലും ആ കമ്പ് കൊണ്ട് അടുത്ത മിശ്രം ഇളക്കാൻ പാടില്ല. ഇളക്കാൻ പാടില്ല. കപ്പും കോരി എടുക്കുന്ന സാധനം വേറെ ഉപയോഗിക്കില്ല. ഒന്നിന് മാത്രം. അങ്ങനെ പ്രത്യേകം എല്ലാ കാര്യങ്ങളും ഇവർ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അത് അതിന്റെ ഒരു റിസൾട്ട് ആണ് നമുക്ക് കാണുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവർക്ക് 90% ഫംഗിസൈഡ് ഒഴിവാക്കാൻ സാധിച്ചു. നമ്മൾ ഈ ഒരു 6 മാസത്തിന്റെ ഇടയ്ക്ക് ഒറ്റ ഫംഗിസൈഡ് അടിച്ചിട്ടുള്ളൂ അല്ലേ. അല്ല, പുള്ളിയാണ് എന്നെ ഇപ്പൊ വിളിച്ചതെന്ന് തോന്നുന്നു. കുറച്ചു മുമ്പ് വിളിച്ചിട്ട് ആ മെത്തേഡ് നമുക്ക് ഫോളോ അപ്പ് ചെയ്യാന്ന് പറഞ്ഞു. കാരണം ജോയ് ആണോ? ജോയ് ജോയ് ഇപ്പൊ വന്നപ്പോ വിളിച്ചല്ലേ. അപ്പോ അതുപോലെ നമുക്ക് ചെയ്യാൻ കൊള്ളാന്നുള്ളത് ഇപ്പൊ ഈ ഇടയ്ക്ക് ചോദിച്ചു. അപ്പൊ അതിന്റെ ഒരു മോഡലാണ്. മോഡലാണ്. പിന്നെ കായ്ക്ക് കളർ ഉണ്ടല്ലോ. കായ്ക്ക് കളറും കിട്ടുന്നുണ്ട്. ഈ പറയുന്ന ബേസിക് ആയിട്ടുള്ള സംഭവങ്ങൾ ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ്. ഒരുപാട് പൈസ മുടക്കുന്നില്ല. ആവശ്യമുള്ള ഇതിന് പൈസ മുടക്കുന്നു. ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അതിന്റെ ഉള്ള ഒരു റിസൾട്ട് ആണ് നമ്മൾ ഇവിടെ കാണുന്നത് കിട്ടുന്നത്. പിന്നെ ഇത് അഡീഷണൽ ആയിട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടേക്കുന്ന ഒരു റിസൾട്ട് ഈ പറയുന്ന സീവീഡ് കൊടുക്കുന്നതുകൊണ്ട് റെസിസ്റ്റന്റ് പവർ ചെടിക്ക് കിട്ടുന്നു. കൂടുതൽ ബൂസ്റ്റപ്പും കായും കുറച്ച് കൂടുതൽ കിട്ടുന്നുണ്ട്. പിന്നെ ഈ മിത്ര കുമ്പളുകൾ കൂട്ടി കൊടുക്കുന്നുണ്ട്. ഈവൻ നമ്മൾ സീസൺ സമയത്ത് ഇത് അടിച്ചു കൊടുത്താലും ആളുകളോ തട്ടമുറിച്ചിലും ഉണ്ടാകത്തില്ല. അതാണ് ഇതിനകത്ത് കണ്ടേക്കുന്ന ഒരു പ്രത്യേകത. അപ്പൊ അതാണ് ഈ അസ്പർജില്ലസ് എന്ന് പറയുന്ന, ഇല്ല അസ്കോഫൈലോൺ എന്ന് പറയുന്ന, അസ്പർജില്ലസ് അല്ല സാരി തെറ്റിപ്പോയി, അസ്കോഫൈലോൺ എന്ന് പറയുന്ന
ഒരു സീവീഡാണ്, അതായത് ബ്രൗൺ ആൽഗൈ എന്ന് പറയുന്നത്. ഇത് ഇത് മറ്റേ സീസൺ സമയത്ത് എത്ര വെള്ളം ഒരു ചെടിക്ക് ആവശ്യമുണ്ടോ, അല്ലെ വേരിനകത്ത് എത്ര ഉണ്ടോ, അത് മാത്രമേ പിടിച്ചു വെക്കത്തുള്ളൂ, ബാക്കിയെല്ലാം പുറത്തു വിടും. അഴുകലിന്റെ പ്രശ്നം വരുന്നത്. അതെ 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 അതെ. നമുക്കിപ്പോ രണ്ട് രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്യാം, മൂന്ന് രീതിയിൽ നമുക്ക് കണക്കാക്കാം. ഒന്ന്, നമുക്ക് വലിയ ലബോറട്ടറി പോലെ ചെറിയ സംഭവങ്ങൾ ഉണ്ടെങ്കിൽ അതിനകത്ത് ഹൈജീനിക് ആയിട്ട് ഒന്ന്, ഹൈജീനിക് ആയിട്ട്. ഈവൻ ഇപ്പോൾ ഫാം ബേസ്ഡ് ആയിട്ടുള്ള ഫാം ലെവലിലെ തന്നെ കർഷകർക്ക് ചെയ്യാനുള്ള സംവിധാനം 2016 തൊട്ട്, അതായത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാന്റ് ഹെൽത്ത് മാനേജ്മെന്റ് പല ഗവേഷണ കേന്ദ്രങ്ങൾ ഇതിന് കൂടുതൽ പ്രൊമോട്ട് ചെയ്തു. അതിപ്പോ കേരളത്തിൽ നമുക്ക് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചറും കർണാടകയിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചറും ഹോർട്ടിക്കൾച്ചറും ഉള്ള ഡിപ്പാർട്ട്മെന്റ് സഹിതം ഇതിന് പ്രൊമോട്ട് ചെയ്തു, ഇപ്പോഴും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് ഈസി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ ലോക്കലായിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ വെച്ചുകൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. സാധാരണ കർഷകർ ഏറ്റവും ഗുണമാകുന്ന രീതിയാണ്. ഓക്കെ, പിന്നെ രണ്ടാമത്തെ നോക്കുന്നത്, ഇപ്പോ പല ചോദ്യങ്ങളും ഇതിനകത്തുണ്ട്, ഈ ലോക്കലായിട്ടുള്ള മെറ്റീരിയൽ വെച്ച് ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ശത്രു കുമിളുകൾ കൂടുതലായിട്ട് കയറി വരുമോ എന്നുള്ള ഒരു ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഏറ്റവും പ്രസക്തമായ ഒരു ചോദ്യമാണ്. അപ്പോ അതിന് കെ വി കെ തന്നെ അല്ല ഒരു കർഷകർക്ക് ഗുണകരമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവത്തിൽ പേഴ്സണലായിട്ട് ഒരു ഇൻട്രസ്റ്റും കൂടി എടുത്തുകൊണ്ട് ഇതിനൊരു ന്യൂട്രിയൻ മിക്സർ ഡെവലപ്പ് ചെയ്തായിരുന്നു. അപ്പൊ ഈ ന്യൂട്രിയൻ മിക്സറും കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഇതിന് മൂന്നും നമ്മൾ പറയുന്നത് ലിക്വിഡ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്ന കാട്ടിലും എപ്പോഴും ബെസ്റ്റ് ആയിട്ട് കണ്ടേക്കുന്നത് ടെസ്റ്റ് ട്യൂബ് അല്ലെങ്കിൽ മദർ കൾച്ചർ വെച്ച് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അതെ അതെ, അതിപ്പോ നമുക്ക് ഏത് തരത്തിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. അതിന് ഹൈജീനിക് ആയിട്ടുള്ള ഓപ്പൺ ഏരിയയിൽ തന്നെ ക്ലോസ് ചെയ്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് എപ്പോഴും നമ്മൾ തന്നെ ശ്രദ്ധിക്കുക. ഫോർ എക്സാമ്പിൾ, സൂഡോമോണാസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഗ്ലോവ്സ് ഇടുക, മാസ്ക് ഇടുക, നമുക്കും അതൊരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്. സൂഡോമോണാസ് ഫ്ലോറസൻസ് എന്ന് പറയുന്നത് നല്ലതാണ്, മിത്ര ബാക്ടീരിയ ആണ്. ഈവൻ പലപ്പോഴും അത് നെഗറ്റീവായിട്ട് നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ശ്വാസം മുട്ടലുള്ളവർക്ക് മാസ്ക് ഇടുന്നത് നല്ലതാണ്. അപ്പോൾ അത് സൂഡോമോണാസ് മാത്രമല്ല, ഏത് തരത്തിലുള്ള ബാക്ടീരിയ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിലും അത് പ്രിക്കോഷൻ എടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. നമ്മളൊരു മുൻകരുതൽ എടുക്കുക. അതെ, ഓപ്പറേഷൻ തിയേറ്ററിലെ ഡോക്ടർ കൂടെ തന്നെ. അതെ, ഗ്ലോവ്സ് ഇടുക, മാസ്ക് ഇടുക. ഇപ്പൊ ഈവൻ കൊറോണ പോലുള്ള രോഗങ്ങൾ വന്നതുകൊണ്ട് എല്ലാരും ബേസിക്കലി ഡല്ലാണ്, ബോഡി തന്നെ ഒരു ഹെൽത്തി അല്ല എല്ലാരും. അപ്പൊ പെട്ടെന്ന് ഇതുപോലുള്ള എന്തെങ്കിലും മിത്ര ആയിക്കോട്ടെ ചത്ര ആയിക്കോട്ടെ കേറാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മളൊരു പ്രിക്കോഷൻ എടുക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ മെത്തലോ ബാക്ടീരിയ നമുക്ക് രണ്ട് രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്യാം. ഒന്ന്, ഒരുപാട് കർഷകർ അതെ അതെ, ഇപ്പോ ഈ മെത്തലോ ബാക്ടീരിയ മൾട്ടിപ്ലൈ ചെയ്യുന്നത് അല്ലെങ്കിൽ ബാക്ടീരിയ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ശർക്കരയിൽ മൾട്ടിപ്ലൈ ചെയ്താൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെന്ന്. ശർക്കരയിൽ മൾട്ടിപ്ലൈ ചെയ്യാം, അതിന് പലതരത്തിലുള്ള ഗവേഷണ കേന്ദ്രങ്ങൾ നമുക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ മൊലാസസ് ആണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. മൊളാസസില് എല്ലാ തരത്തിലുള്ള ബാക്ടീരിയ ഫംഗസും മൾട്ടിപ്ലൈ ആകും. നമ്മൾ അതിന് പകരമാണ് ഈ ശർക്കര യൂസ് ചെയ്യുന്നത്. ശർക്കരയിനകത്ത് ശ്രദ്ധിക്കുക, ക്വാളിറ്റി ആയിട്ടുള്ള ശർക്കര യൂസ് ചെയ്യുക. ക്വാളിറ്റി ഉദ്ദേശിക്കുന്നത് മായം കലർന്ന ശർക്കര ഉപയോഗിക്കാതെ. അതെ അതെ, ഒന്ന് ഈ കുമ്മായം ചേർത്തിട്ടുള്ളത്, ഉപ്പ് ചേർത്തിട്ടുള്ള ശർക്കര യൂസ് ചെയ്യാൻ പാടില്ല. അതെ അതെ, എപ്പോഴും ഈ ശർക്കരയില് ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുന്ന സ്ഥലത്ത് അവർ ഈ ശർക്കര കട്ടിയാകാൻ വേണ്ടിട്ട് ഈ കുമ്മായം ഉപ്പ് ചേർക്കും. അത് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചേർക്കത്തില്ല, ലൂസ് ആയിട്ട് നമുക്ക് തരും. അത് ആ ഇത് ലൈറ്റ് ആയിട്ട് കയ്യിൽ തന്നെ പിടിച്ചു തരും, ഈസി ആയിട്ട് നമുക്ക് അത് ഇത് പൗഡർ ആക്കി എടുക്കാം. സാറ് പറയുന്ന അനുസരിച്ച് മരയൂർ ശർക്കരയൊക്കെ നല്ല ഗുണം. അതെ, മരയൂർ ശർക്കരയിൽ ഒരുപാട് മായമുണ്ട്. ഒറിജിനലിന് പറയാൻ പറ്റത്തില്ല. മരയൂർ ശർക്കരയില് അവിടെ ഉൽപ്പാദിക്കുന്ന സ്ഥലത്ത് ചെന്ന് നമ്മൾ പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ അല്ലാത്ത ശർക്കര വിൽക്കുന്നുണ്ട് അവിടെ ഉണ്ടാക്കുന്ന സ്ഥലത്ത്. അതിന് ബന്ധപ്പെട്ട സൊസൈറ്റി ഉണ്ട്, അതിന് ജി ഐ ടാക്ക് തന്നെ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ജി ഐ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്. ആ രീതിയിലുള്ള ശർക്കര നമുക്ക് 10 രൂപ 20 രൂപ കൂടുതൽ ഉണ്ടെങ്കിലും ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ ബെസ്റ്റ് ആണ്. അപ്പൊ ഈ മെത്തലോ ബാക്ടീരിയ മൾട്ടിപ്ലൈ ചെയ്യാൻ ഒരു 50 ലിറ്റർ മൾട്ടിപ്ലൈ ചെയ്യാൻ ഒരു 2 കിലോ ശർക്കര, 1 ലിറ്റർ പൈനാപ്പിൾ ജ്യൂസ്, 1 ലിറ്റർ പൈനാപ്പിൾ ജ്യൂസ്, പിന്നെ ഇതിന്റെ ടെസ്റ്റ് ട്യൂബ് ഇട്ട് ഒരു 2 ദിവസം വെച്ചാൽ മതി ഇത് മൾട്ടിപ്ലൈ ആകും. 2 ദിവസം മതി, 48 മണിക്കൂർ മതി. അപ്പൊ 50 ഡ്രമ്മിന് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ സംഭവം റെഡിയാണ്.
പിന്നെ കൂടുതൽ ദിവസങ്ങൾ വയ്ക്കരുത്. അതെന്താ പറഞ്ഞാല് ചിലപ്പോ ഇതിന്റെ ഗ്രോത്ത് കുറയുന്നതോറും മറ്റ് അൺവാണ്ടഡ് ഫംഗസ് ബാക്ടീരിയ കയറാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഒരു പ്രാവശ്യം ഫ്രഷ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് അത് യൂസ് ചെയ്യുക. പിന്നീട് പിന്നീട് അത് കൂടുതൽ മൾട്ടിപ്ലൈ ചെയ്യരുത്. പലപ്പോൾ എന്നോട് ചോദിക്കാറുണ്ട്, സാർ ഇതിൽ നിന്ന് മൾട്ടിപ്ലൈ ചെയ്യാവോ, ഇതിൽ നിന്ന് മൾട്ടിപ്ലൈ ചെയ്യാവോ. മൾട്ടിപ്ലൈ ചെയ്യാം, ചിലപ്പോ അതിന്റെ ഗുണം കിട്ടണമെന്നില്ല, പിന്നെ മൾട്ടിപ്ലൈ ചെയ്യും. അതെ അതെ അതെ, ഇതാണ് മെത്തലോ ബാക്ടീരിയ. അപ്പൊ അത് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിനകത്ത് പൈനാപ്പിൾ ഉള്ളത് കൊണ്ട് പൈനാപ്പിൾ ബേസിക് ആയിട്ട് മെത്തനാൾ എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ട്, അത് ഈ ബാക്ടീരിയയുടെ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാൻ നല്ലതാണ്. അതുകൊണ്ടാണ് പൈനാപ്പിൾ ജ്യൂസ് ചേർക്കാൻ പറയുന്നത്. അപ്പോ പൈനാപ്പിൾ കർഷകർക്ക് അഡീഷണൽ ആയിട്ട് ഒരു വരുമാനം കിട്ടിക്കൊണ്ടേനുള്ള ഒരു സംഭവം കൂടിയാണ് ഈ പറയുന്ന പൈനാപ്പിൾ ചേർക്കാൻ പറയുന്നത്. പ്രകൃതി സൗഹൃദമാണ്. അതെ അതെ അതെ, ബേസിലെ സബ്സ്റ്റൻസും സെയിം ആണ്. ഈ നമുക്ക് സുഡോമോണാസ് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു അതുപോലെ തന്നെ ബേസിലെ സബ്സ്റ്റൻസും മൾട്ടിപ്ലൈ ചെയ്യാം, ബേസിലെ ബാക്ടീരിയയും ചെയ്യാം. പിന്നെ ഇതെല്ലാം ഉപരി ഇതിനുള്ള ടെസ്റ്റ് ട്യൂബും ഫുഡും കെ വി കെ ലഭ്യമാക്കുന്നുണ്ട്. മദർ കൾച്ചർ തന്നെ ലഭ്യമാക്കുന്നുണ്ട്. അത് നമുക്ക് കിട്ടിയില്ലെങ്കിലും മറ്റ് ഗവേഷണ കേന്ദ്രങ്ങളായിട്ട് ചേർന്നുകൊണ്ട് അത് അറേഞ്ച് ചെയ്തും തരാറുണ്ട്. അപ്പൊ അത് കർഷകർക്ക് ഗുണം കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ ഇത് ഉൽപ്പാദിച്ച് ഒരിക്കലും വിൽക്കരുത്. അങ്ങനെ വിൽക്കുന്നവരുണ്ട്, അത് ഒരു സങ്കടകരമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. ഒരു ആക്ഷേപം നിലനിൽക്കുന്നുണ്ടോ സാറേ, ഗുണനിലവാരം ഇല്ലാത്ത കൾച്ചർ മൾട്ടിപ്ലൈ ചെയ്ത് വിൽക്കുന്നുണ്ട് എന്നുള്ളത്? അതെ, അപ്പൊ സാധാരണ കർഷകരെ ശ്രദ്ധിക്കുകയല്ലേ, അത് എന്താ സാറേ ഇതിന് പറയാനുള്ളത്? ഇല്ല, ഇതിന് പറയാൻ പോയാൽ അവസാനം എല്ലാരായിട്ട് നാണി എനിമിയാണ്, ശത്രുവാകും. അപ്പൊ അതുകൊണ്ട് ഞാനൊന്നും പറയാനില്ല, കർഷകരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അത് പരമാവധി നല്ല രീതിയിൽ യൂസ് ചെയ്യാനുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എങ്കിൽ പോലും കർഷകർ ആ തിരിച്ചറിവോടുകൂടി തന്നെ ഗുണമേന്മയുള്ള സാധനങ്ങളൊക്കെ വാങ്ങി ഉപയോഗിക്കട്ടെ, അല്ലെങ്കിൽ സ്വന്തമായിട്ടൊക്കെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് സ്വന്തമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അതാണ് ക്വാളിറ്റി അഷുറൻസ് വരുത്തുക. എല്ലാരും ക്വാളിറ്റി ആയിട്ട് കൊടുക്കും നമുക്ക് പറയാൻ പറ്റത്തില്ല. ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ യൂസ് ചെയ്യാനുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ച് പറയാനുള്ളത്. സാറേ ഒരുപാട് നന്ദിയുണ്ട്. ഈ ട്രൈക്കോട്ടറിനെ സുഡോമോണസും മാമ അടക്കമുള്ള മൾട്ടിപ്ലൈ ചെയ്യുന്നതിനുള്ള ഒരു വീഡിയോ ആണ്. അപ്പം കർഷകർക്ക് ഒരുപാട് ഗുണമാണ്, ലളിതമായിട്ടുള്ള രീതിയിലാണ് അങ്ങ് ഇതെല്ലാം വിവരിച്ചത്. സി ഡി വ്ളോഗിന്റെ പ്രേക്ഷകർക്ക് വേണ്ടി അങ്ങ് ഒരുപാട് ഒരുപാട് നന്ദി. താങ്ക് യു.